ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജിൽസൺ ടോക്സ്. ഞാനിപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പല വാർഡുകളും പല പഞ്ചായത്തുകളും നഗരസഭകളും എല്ലാം കണ്ടെയ്ൻമെൻറ് സോണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് എൻ്റെ ഡിവിഷനും കണ്ടെയ്ൻമെൻറ് സോണായി മാറി. ആദ്യമൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ നമ്മൾ പത്രങ്ങളിൽ വായിച്ച് കേട്ട ഒരു പരിചയമുള്ളൂ ഈ കണ്ടെയ്ൻമെൻറ് സോൺ ഇന്ന വാർഡായി, ആ പഞ്ചായത്തായി എന്നൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ സ്ഥലം കൂടി ഈ കണ്ടെയ്ൻമെൻറ് സോണായി മാറിയപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഷോക്ക്. ഇപ്പോൾ കോവിഡ് നമ്മുടെ അടുത്ത് എത്തിയെന്നൊക്കെ പലരും പറയുന്നത് ശരിയാണ്. നമ്മൾ വളരെ ഏറെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണിത്. പ്രത്യേകിച്ചും കണ്ടെയ്ൻമെൻറ് സോണായിട്ട് അവർ ഈ വേലിയും ഇതും ഒക്കെ കെട്ടി വയ്ക്കുമ്പോഴും പലരും പറയാറുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് പുറമേക്ക് പോകാനായിട്ട് ആ വേലി ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മാറ്റിയാൽ മതി, വേറെ വിഷയങ്ങളൊന്നും ഇല്ല, പോലീസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചാടി കിടക്കാം, പോലീസ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ചാടി വരാം, അനാവശ്യമായിട്ട് നമുക്ക് കറങ്ങാം എന്നൊക്കെ. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആർക്കാണ് അതിൻ്റെ ദോഷമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നൊരു കേസാണത്. കാരണം നമ്മളുടെ ജാഗ്രത കുറവ് കൊണ്ട് നമുക്ക് വരാവുന്ന രോഗമാണ് COVID-19, അല്ലെങ്കിൽ നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും രോഗം വരാം. അങ്ങനെയാണ് ഈ വൈറസിൻ്റെ ഒരു കിടപ്പുവശം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. ഇപ്പം തന്നെ അറിയാം, നമുക്ക് ഓരോ ദിവസങ്ങളിലും രാത്രി മുഖ്യമന്ത്രി പറയുന്ന വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ കോവിഡ് കേസുകളുടെ റിപ്പോർട്ട് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കാമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല. ആരോഗ്യവകുപ്പും പോലീസും മറ്റ് ഭരണാധികാരികളും നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാവുന്ന കേസുള്ളൂ. ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണിലായ കാരണം ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ വാങ്ങുവാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെ പോലീസിനോട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വളണ്ടിയേഴ്സിനോട് നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ ഇവിടെ ചുറ്റി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടില്ല എന്നാണ്. അത് ഇപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ വരെ പോലീസ് കസേര ഇട്ടിട്ടിരിക്കുകയാണ് രണ്ട് പോലീസ് ഡ്യൂട്ടിക്ക്. അവരുടെ ജോലി എന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടെയ്ൻമെൻറ് സോണിൻ്റെ നിയമം തെറ്റിക്കുന്നുണ്ടോ എന്നാണ്. അവർക്ക് കേസെടുക്കാം നമുക്കെതിരെ. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. പലരും അത് പാലിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. കാരണം അത് വളരെ കഷ്ടമാണ്. ഗവൺമെൻറ്റും അങ്ങനെയുള്ള ഗവൺമെൻറ് സിസ്റ്റവും എല്ലാം വളരെ വിജിലൻ്റ് ആയിട്ട് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് അതിനൊരു പാകപ്പിഴ സംഭവിച്ചുകൂടാ. നമ്മൾ അവരോടൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തിയർ. ഓക്കെ.